എല്ലാ കുട്ടികൾക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ലളിതാംബിക അന്തർജനത്തിൻ്റെ കയ്യെത്താ ദൂരത്ത് എന്ന പാഠഭാഗത്തിലെ കൂടുതൽ പാഠപുസ്തക പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കാം എല്ലാവരും തയ്യാറല്ലേ വെറുതെ ശ്രദ്ധിക്കുക മാത്രമല്ല ടീച്ചർ പറഞ്ഞു ചെന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോട്ടുപുസ്തത്തിലേക്ക് എഴുതിയെടുത്ത് നന്നായി പഠിക്കണം അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ഒന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചതിനെക്കുറിച്ച് ലളിതാംബിക അന്തർജനം വിവരിക്കുന്നതെങ്ങനെ ഉത്തരം കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രസംഗം നേരിട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ കടപ്പാക്കടയിലും ഹരിജന കേന്ദ്രത്തിലും പോയി അവിടെ നിന്നും ക്ഷീണിച്ച് അവശനായി വന്ന മഹാത്മാവിൻ്റെ മുൻപിലേക്ക് വിലക്കുകൾ മറികടന്ന് ചെന്നു ഉപഹാരം സമർപ്പിച്ചു പാത നമസ്കാരം ചെയ്തു ഞാൻ ഈശ്വരനല്ല കുട്ടി എനിക്ക് ഭക്ഷണം വേണമെന്ന ഗാന്ധിജിയുടെ വാത്സല്യവും ശാസനയും കലർന്ന വാക്കുകൾ അനുഗ്രഹവർഷമായി കരുതി രണ്ടാമത്തെ ചോദ്യം ലളിതാംബിക അന്തർജനത്തിൻ്റെ കുഞ്ഞു മനസ്സിൽ നാരായണഗുരു എന്ന പേര് വന്നു പതിഞ്ഞ സാഹചര്യം ഉത്തരം അച്ഛനൊപ്പം നാരായണഗുരുവിൻ്റെ ആശ്രമത്തിലെത്തിയ ലളിതാംബികയ്ക്ക് അതുവരെ നാരായണ ഗുരുവിനെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശൈശവ സഹജമായ ആകാംക്ഷ വളർത്താനുള്ള വീര സാഹസികതയൊന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ലളിതാംബികയ്ക്ക് ലഭിച്ചിരുന്നു അച്ഛനും ഗുരുദേവനും സംഭാഷണം ആരംഭിച്ചപ്പോൾ ലളിതാംബിക മറ്റു കുട്ടികൾക്കൊപ്പം കിളിയുടെയും അണ്ണാൻ്റെയും തുമ്പികളുടെയും പിന്നാലെ ഓടി നടന്നു ഒരു പച്ചക്കിളിയുടെ പിന്നാലെ ലളിതാംബിക പോയെങ്കിലും അത് പറന്നുപോയി മടക്കയാത്രയ്ക്ക് സമയമായപ്പോൾ പച്ചക്കിളിയെ കിട്ടിയോ എന്ന് ഗുരുദേവൻ ചോദിച്ചു പറന്നുപോയ കു കിളികൾക്കൊപ്പം പറക്കണമെന്നും അതിനു വേണ്ട ചിറക് ഉണ്ടാകണമെന്നും ഉള്ള വാക്കുകൾ ലളിതാംബികയുടെ മനസ്സിൽ ശ്രീനാരായണ ഗുരു എന്ന മനുഷ്യൻ ഇടം നേടാൻ കാരണമായി ഇങ്ങനെയാണ് ലളിതാംബിക അന്തർജനത്തിൻ്റെ കുഞ്ഞു മനസ്സിൽ ശ്രീനാരായണ ഗുരു എന്ന പേര് വന്ന് പതിഞ്ഞത് മൂന്നാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുദേവനും ലളിതാംബിക അന്തർജനവും തമ്മിൽ നടന്ന സംഭാഷണം എന്തായിരുന്നു നിങ്ങളുടെ വാക്യത്തിൽ അത് മറ്റൊരാളോട് പറയൂ ഉത്തരം പച്ചക്കിളിയെ കിട്ടിയോ എന്ന് ഗുരുദേവൻ ലളിതാംബികയോട് ചോദിച്ചപ്പോൾ അത് പറന്നുപോയി എന്ന് ലളിതാംബിക പറഞ്ഞു കൂടെ പറക്കാൻ പഠിക്കണം എന്ന ഗുരുദേവന്റെ വാക്കുകൾക്ക് അതിന് തനിക്ക് ചിറകില്ലല്ലോ എന്നായിരുന്നു ലളിതാംബികയുടെ മറുപടി ഇത് കേട്ട് ചിറക് ഉണ്ടാകണം അതാണ് മിടുക്ക് എന്ന് ഗുരുദേവൻ പറഞ്ഞു ഇനി അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ ചിറകുണ്ടാകണം അതാണ് മിടുക്ക് ഇത് കേട്ടപ്പോൾ കുട്ടിയായിരുന്ന ലളിതാംബിക അന്തർജനം വിചാരിച്ചത് എന്തായിരിക്കും വളർന്നപ്പോൾ അവർ തിരിച്ചറിഞ്ഞത് എന്തായിരിക്കും ഉത്തരം ശ്രദ്ധിക്കൂ ചിറക് ഉണ്ടാകണം അതാണ് മിടുക്ക് എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ മനുഷ്യന് ചിറകില്ലല്ലോ പിന്നെ എങ്ങനെ പറക്കും എന്ന ബാലിഷമായ ചിന്തയാണ് ലളിതാംബികയുടെ മനസ്സിൽ ഉണ്ടായത് കാലങ്ങൾക്ക് ശേഷമാണ് ഉന്നതിയിലേക്ക് പറക്കാനുള്ള ഉപാധിയാണ് ചിറക് എന്ന് ലളിതാംബിക തിരിച്ചറിയുന്നത് മനുഷ്യന് പറക്കാൻ ചിറക് വേണ്ട അറിവാകുന്ന ചിറക് കൊണ്ടും മനസ്സാകുന്ന ചിറക് കൊണ്ടും എവിടെയും പറന്നെത്താം ലളിതാംബിക അന്തർജനം ഗുരുവിൻ്റെ സന്നിധിയിൽ വീണ്ടും ചെല്ലുന്നത് മനസ്സാകുന്ന ചിറക് കൊണ്ട് പറന്നാണ് ഒരുപാട് മനുഷ്യ മനസ്സുകളിൽ കൂടി മനസ്സുകൊണ്ട് സഞ്ചാരം നടത്താനും ഈ എഴുത്തുകാരിക്ക് കഴിഞ്ഞു അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ നല്ല ആളുകൾ എവിടെ ചെന്നാലും അവിടം നന്നാവുമല്ലോ അച്ഛൻ്റെ ഈ വാക്കുകളിൽ എന്തെല്ലാം ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു ഉത്തരം ശ്രദ്ധിക്കാം നല്ല ആളുകൾക്ക് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കാൻ കഴിയും വാക്കും പ്രവൃത്തിയും ചിന്തയും കൊണ്ട് അവർ ഏതു പ്രതികൂല സാഹചര്യത്തെയും അനായാസം നേരിടുന്നവരായിരിക്കും അത്തരത്തിലുള്ള സജ്ജനങ്ങൾ എവിടെ ചെന്നാലും അവിടെ മാറ്റങ്ങൾ സംഭവിക്കും അവിടെ നന്നാവുകയും ചെയ്യും ചെയ്യും വിളക്ക് പ്രകാശം പരത്തുന്നത് പോലെ നന്മയുള്ളവർ നമ്മുടെ ചുറ്റുപാടും വ്യാപിക്കുകയും പ്രകാശം പരത്തുകയും ചെയ്യും മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയത് നല്ലവരെ ഉദ്ദേശിച്ചാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന കേരള സമൂഹത്തിൽ ഒരു വലിയ അളവ് വരെ അനാചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങൾക്കായി അദ്ദേഹത്തെ പോലെയുള്ള നല്ല ആളുകളുടെ പ്രവർത്തനമാണ് നാം ഇന്നു കാണുന്ന സാമൂഹികമായ പുരോഗതിക്കെല്ലാം അടിത്തറ പാകിയത് അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ അതായത് പച്ചക്കിളിയെ ഇപ്പോഴും പിടിക്കാൻ കിട്ടിയിട്ടില്ലാതെ അങ്ങ് ദൂരെയാണ് ഈ പ്രസ്താവനയിലൂടെ ലളിതാംബിക അന്തർജനം സൂചിപ്പിക്കുന്നത് എന്തായിരിക്കാം ഉത്തരം ശ്രദ്ധിക്കൂ പച്ചക്കിളിയെ പിടിക്കാൻ കൂടെ പറക്കണം അതിനുള്ള ചിറക് ഉണ്ടാകണമെന്ന് ഗുരു ബാല്യകാലത്ത് ലളി ലളിതാംബികയെ ഉപദേശിച്ചപ്പോൾ അന്ന് ലളിതാംബികയ്ക്ക് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം പിടികിട്ടിയിരുന്നില്ല പ്രപഞ്ചം എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ജീവചൈതന്യമാണ് എന്ന് തിരിച്ചറിയുന്ന ആത്മീയമായ അല്ലെങ്കിൽ ദൈവീകമായ ഒരു ഉയർന്ന അവസ്ഥയാണ് ചിറക് മുളയ്ക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പച്ചക്കിളി ഇപ്പോഴും വിദൂരതയിൽ തന്നെ എന്ന പ്രയോഗത്തിൽ ആ അവസ്ഥ തനിക്ക് ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ലളിതാംബിക അന്തർജനം കാരണം അവർ എഴുത്തിൻ്റെ ലോകത്തിലൂടെ എല്ലാ മേഖലയും വെട്ടിപ്പിടിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഇടം നേടിയിട്ടുണ്ട് അതുകൊണ്ട് പച്ചക്കിളിയെ പിടിക്കാൻ കഴിഞ്ഞു നന്മയെ പിടിക്കാൻ കഴിഞ്ഞു എന്നാണ് ലളിതാംബിക അന്തർജനം ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ മലയാളം ക്ലാസ്സിൽ ഇത്രയും ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും എല്ലാവരും നോട്ടു പുസ്തകത്തിലേക്ക് ഭംഗിയായും വൃത്തിയായും എഴുതിയെടുക്കണം ഏഴ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ടീച്ചർ പറഞ്ഞു തന്നിരിക്കുന്നത് അവ ശ്രദ്ധാപൂർവം ഈ ക്ലാസ്സിൽ നോക്കി എഴുതിയെടുക്കണം നന്നായി വായിച്ചു പഠിക്കുകയും ചെയ്യണം പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി